നമസ്കാരം. വിവാഹ ചടങ്ങുകളിൽ ഉൾപ്പെടെ സ്വകാര്യ ചടങ്ങുകൾക്ക് പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ഈ തീരുമാനത്തിനെതിരെ സേനയിൽ അമർഷവും ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. എയർ ക്യാമ്പിൽ നിന്നുള്ള സേനാംഗങ്ങളെയാണ് ഇത്തരത്തിൽ ആവശ്യക്കാർക്ക് ദിവസവേതന നിരക്കിൽ നൽകുന്നത്. കഴിഞ്ഞ ദിവസം പാനൂർ പുത്തൂരിലെ വീട്ടിലെ കല്യാണ ചടങ്ങിൽ 4 പോലീസുകാർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നു. രാവിലെ 9 മണി മുതൽ 5 മണി വരെയായിരുന്നു പോലീസുകാർക്ക് കല്യാണ വീട്ടിലെ സുരക്ഷയുടെ ഭാഗമായി പാറാവ് ജോലി ചെയ്തത്. കടുത്ത പ്രതിസന്ധി മറികടക്കുന്നതിൻ്റെ ഭാഗമായാണ് സർക്കാർ ഇത്തരമൊരു രീതി അവലംബിക്കുന്നതെന്നാണ് സൂചനകൾ. ഉത്തരവ് നടപ്പിലാക്കിയതോടെ കല്യാണ വീടുകളിലും മറ്റും സ്വകാര്യ ചടങ്ങുകളും നടക്കുന്നിടത്ത് യൂണിഫോമിൽ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ജോലി ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടാകും. സേനാംഗങ്ങളുടെ ശമ്പള നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യക്കാരൻ പണവും അടക്കേണ്ടത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സേവനത്തിന് ഒരു പോലീസുകാരന് 1400 രൂപയാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും സമാന രീതിയിൽ പോലീസ് സേനാംഗങ്ങളുടെ സേവനം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകാറുണ്ടെങ്കിലും സേനാംഗത്തിൻ്റെ ഒരു ദിവസത്തെ ശമ്പളത്തിൻ്റെ 3 ഇരട്ടി വരെ തുക ഈടാക്കാറുണ്ട്. ചടങ്ങ് നടക്കുന്ന സ്ഥലം ദൂരെയാണെങ്കിൽ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന് നൽകേണ്ട അലവൻസ് കഴിച്ചാൽ സർക്കാരിന് വലിയ നേട്ടമില്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിൽ സ്വകാര്യ ചടങ്ങുകളിലേക്ക് പോലീസുകാരെ വിട്ടു നൽകുന്നത് തങ്ങളുടെ ആത്മവീര്യം തകർക്കുമെന്ന് സേനയ്ക്കകത്തു നിന്ന് തന്നെ അഭിപ്രായം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. സമ്പന്ന വിഭാഗം തങ്ങളുടെ ആഡംബരവും പ്രമാണത്വവും കാണിക്കാൻ ഈ രീതി അവലംബിച്ചാൽ പോലീസുകാർ വീടുകളിൽ ചെന്ന് അവർ പറയുന്ന ജോലി ചെയ്യേണ്ട സാഹചര്യമാകുമോ എന്നാണ് മറ്റൊരാശങ്ക. മേലുദ്യോഗസ്ഥന് തന്റെ വിവേചന അധികാരം വെച്ച് തനിക്ക് അതൃപ്തിയുള്ള പോലീസുകാരനെ ബോധപൂർവം പ്രയാസപ്പെടുത്താനും സാധിക്കും. ഇതൊക്കെയും കണ്ടിട്ട് പ്രത്യേകിച്ച് അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ വന്ന് ഭവിക്കൂ. അന്യായമായ ദൂർത്താണ് ഭരണത്തിൽ നടക്കുന്നത്. എന്തിനും ഏതിനും പഴി കേന്ദ്രത്തിനും. പ്രബുദ്ധ അടിമകൾക്ക് 300 രൂപയുടെ കിറ്റ് മാത്രം കിട്ടിയാൽ മതി. ഇനി ഈ നിലയ്ക്കാണ് പോക്കെങ്കിൽ ഇന്ന് പോലീസ് നാളെ ഇനി ഓരോ സർക്കാർ സംവിധാനങ്ങളും സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ വാടക കിട്ടും. കാരണം ശമ്പളം കൊടുക്കണാൽ എന്തേലുമൊക്കെ വരുമാനം വേണം. അടുത്തു തന്നെ കേൾക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ KSRTC ബസ്സുകൾ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകുന്നതായിരിക്കും. നിയമസഭാ മന്ദിരവും വിവിധ സർക്കാർ മന്ദിരങ്ങളും കല്യാണ ഹാളായി ലഭിക്കുന്നതായിരിക്കും. ഫയർ എഞ്ചിൻ കല്യാണ മണ്ഡപത്തിൽ പനിനീര് തളിക്കാൻ കൊടുക്കുന്നതായിരിക്കും. ലിസ്റ്റ് ഇങ്ങനെയൊക്കെ നീണ്ടുപോകാനാണ് സാധ്യത. വെബ് ഡെസ്ക് തത്വമയ്യ ന്യൂസ്.